നമസ്കാരം കേരള നവോത്ഥാന നായകനായ ഐ എൻ കാളിയെക്കുറിച്ച് കേരള പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എസ് ലേണേഴ്സിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക പി എസ് സി പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് എസ് ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക അയ്യങ്കാളി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ അയ്യങ്കാളി ജനിച്ചത് അയ്യങ്കാളിയുടെ മാതാപിതാക്കൾ അയ്യൻ മാല എന്നിവരായിരുന്നു അയ്യങ്കാളിയുടെ ഭാര്യ ചെല്ലമ്മ അയ്യങ്കാളിയുടെ ജന്മഗ്രഹം പ്ലാവത്തറ വീട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത് ജന്മഗ്രഹം പ്ലാവത്തറ വീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അയ്യങ്കാളി അന്തരിച്ചു അയ്യങ്കാളിയുടെ കുട്ടിക്കാലത്തെ പേര് കാളി ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് അയ്യങ്കാളി അയ്യങ്കാളിയുടെ കുട്ടിക്കാലത്തെ പേര് കാളി ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെട്ടത് അയ്യങ്കാളി അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചതാര് ഗാന്ധിജി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സാധുജന പരിപാലന സംഘം പുലേ മഹാസഭ എന്ന് പേര് മാറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് അയ്യങ്കാളിയെ പുലേ രാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലേ മഹാസഭ എന്നാക്കി മാറ്റി സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം സാധുജന പരിപാലനി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതൻ അയ്യങ്കാളി അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതനാണ് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് തിരുവിതാംകൂറിൽ ആദ്യ കർഷക തൊഴിലാളി പണിമുടക്ക് നയിച്ചത് അയ്യങ്കാളി തിരുവിതാംകൂറിലെ ആദ്യ കർഷക തൊഴിലാളി പണിമുടക്ക് എന്നറിയപ്പെടുന്നത് തൊണ്ണൂറാം ആണ്ട് സമരം തൊണ്ണൂറാം ആണ്ട് സമരം നയിച്ചത് അയ്യങ്കാളി തൊണ്ണൂറാം ആണ്ട് സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് തിരുവിതാംകൂറിലെ ആദ്യ കർഷക തൊഴിലാളി പണിമുടക്ക് നയിച്ചത് അയ്യങ്കാളിയാണ് തിരുവിതാംകൂറിൽ ആദ്യ കർഷക തൊഴിലാളി പണിമുടക്ക് എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അയ്യങ്കാളി നയിച്ച തൊണ്ണൂറാം ആണ്ട് സമരമാണ് മലയാള വർഷം ആയിരത്തി തൊണ്ണൂറിൽ നടന്നതിനാലാണ് ഇതിനെ തൊണ്ണൂറാം ആണ്ട് സമരം എന്നറി എന്ന് പറയുന്നത് ഊരൂട്ടമ്പലം ലഹള എന്നറിയപ്പെടുന്ന സമരം തൊണ്ണൂറാം ആണ്ട് സമരം അയ്യങ്കാളി പിന്നാക്ക ജാതിയിലെ കുട്ടികൾക്കായി സ്കൂൾ ആരംഭിച്ചതെവിടെ വെങ്ങാനൂരിൽ അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നടന്ന തൊണ്ണൂറാം ആണ്ട് സമരം ഓരോ ടമ്പലം ലഹള എന്നും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പിന്നാക്ക ജാതിയിലെ കുട്ടികൾക്കായി അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം ആരംഭിച്ചു പിന്നാക്ക ജാതിയിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവ് ശ്രീമൂലം തിരുനാൾ പൊതുവഴിയിലൂടെ പിന്നാക്ക ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരം വില്ലുവണ്ടി സമരം അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് എവിടെയാണ് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ പിന്നാക്ക ജാതിയിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സ്വാതന്ത്ര്യം നൽകിയ രാജാവാണ് ശ്രീമൂലം തിരുനാൾ പൊതുവഴിയിലൂടെ പിന്നാക്ക ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ വില്ലുവണ്ടി സമരം നടത്തിയത് അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അയ്യങ്കാളി കല്ലുമാല സമരം നടത്തിയത് എവിടെ കൊല്ലം ജില്ലയിലെ പെരുന്നാട് അയ്യങ്കാളി കല്ലുമാല സമരം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് തൊണ്ണൂറാം ആണ്ട് ലഹള നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കല്ലുമാല സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വില്ലുവണ്ടി സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കല്ലുമാല സമരം നടത്തിയത് കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന സ്ഥലത്താണ് ഞാനിതാ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞതാര് അയ്യങ്കാളി കൊച്ചി പുലേ സഭ ആരംഭിച്ചതാര് അയ്യങ്കാളി അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ചിത്രകൂടം വെങ്ങാനൂർ കേരള എസ് സി എസ് ടി ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് അയ്യങ്കാളി ഭവൻ അയ്യങ്കാളി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ തൃശൂർ കൊച്ചി പുലയ സഭ ആരംഭിച്ചത് അയ്യങ്കാളിയാണ് വെങ്ങാനൂരിലെ ചിത്രകൂടത്തിലാണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കേരള എസ് സി എസ് ടി ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാന മന്ദിരമായ അയ്യങ്കാളി ഭവൻ തൃശൂരിൽ സ്ഥിതി ചെയ്യുന്നു അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചതാര് ഇന്ദിരാഗാന്ധി അയ്യങ്കാളി പ്രതിമ തിരുവനന്തപുരം കവടിയാറിൽ അനാച്ഛാദനം ചെയ്തതാര് ഇന്ദിരാഗാന്ധി കേരള സർക്കാർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം രണ്ടായിരത്തി പത്ത് അയ്യങ്കാളിയുടെ പ്രതിമ കവടിയാറിൽ അനാച്ഛാദനം ചെയ്യവെയാണ് ഇന്ദിരാഗാന്ധി അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ വിശേഷിപ്പിച്ചത് അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പത്തിലാണ് അയ്യങ്കാളിയുടെ പേരിൽ പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കിയ വർഷം രണ്ടായിരത്തി രണ്ട് അയ്യങ്കാളിയുടെ നൂറ്റി എൺപത്തിരണ്ടാം ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയ്യങ്കാളിയുടെ പേരിൽ പോസ്റ്റൽ സ്റ്റാമ്പ് ഇറങ്ങിയത് അയ്യങ്കാളിയുടെ ഇറങ്ങിയത്മദിനാഘോഷത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രിയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ദിസ് വീഡിയോ